Good morning, Paul. Nagra's morning. Good morning. Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Yes, good morning. Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Okay, good morning. So, my name is Job. You know me? So, let's start with an English class, okay? Everybody ready? Yes. Yes, everybody ready? Yes, yes. So we are going to start English classes, our English classes, okay? Okay. Okay, sir. Okay, okay. Okay, okay, sir. Okay. Okay, sir. ഏറ്റവും താഴെ 30 തന്നെ നമുക്ക് ആരംഭിക്കാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് സാധിക്കും, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എവരിബഡി റെഡി? അപ്പൊ എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുക. ബി ഹാപ്പി ആൻഡ് ബി ബോൾഡ്. നമ്മൾ ഇംഗ്ലീഷിന്റെ ഗ്രാമറിനെ കുറിച്ചും അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷിലെ ടെൻസുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര ടെൻസ് ഫോം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എനിബഡി? സെന്റൻസ്, പാസ്റ്റ് ടെൻസ്, മൂന്ന് മൂന്ന്. ഓക്കെ ഓക്കെ, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പൽ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പൽ, അങ്ങനെ മൂന്ന് ടെൻസ് ആണ് നമ്മൾ അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വി വൺ, വി ടു, വി ത്രീ എന്ന് പറയാം. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഈ മൂന്ന് രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഗോ ഈസ് ദ പ്രസന്റ് ടെൻസ്. നിങ്ങൾക്ക് പറയുന്നത് തെറ്റിക്കോട്ടെ കേട്ടോ, അന്നേരം ധൈര്യമായിട്ട് പറയും. പറഞ്ഞു തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ശരിയായിട്ടുള്ള രീതി പറയാം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് ആദ്യം പറയാം. ഗോ വെന്റ് ഗോൺ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ് അത് പറഞ്ഞത്? സുനില പറഞ്ഞു ഫസ്റ്റ്. ആ യെസ്, വെരി ഗുഡ്, കീപ് ഇറ്റ്. അപ്പൊ ഗോ വെന്റ് ഗോൺ, ഗോ പ്രസന്റൻസ് ആണ്, വെന്റ് അതിന്റെ പാസ്റ്റൻസ് ആണ്, ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, അതുപോലെ ഞാൻ വേറൊരെണ്ണം പറയാണ്, ടേക്ക്, ടി എ കെ ഇ, ടേക്ക്. അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയാമോ ആർക്കെങ്കിലും? അപ്പൊ നമുക്ക് ഒരു വെർബ് എടുത്തു കഴിഞ്ഞാല് ആ വെർബിന് മൂന്ന് ടെൻസ് നമുക്ക് പറയാം. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഇനി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഈ ടെൻസ് വെച്ചിട്ട് നമുക്ക് 12 ടെൻസിന്റെ ഫോം ഉണ്ടാക്കാൻ പറ്റും. ആ ടെൻസിന്റെ ഫോം എന്തൊക്കെ എന്താണ് പറയുന്നത്? ഒന്ന്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, കാരണം ഇതിങ്ങനെ കുറച്ച്, ഞാനിപ്പോ പറഞ്ഞ 12 ആർക്കെങ്കിലും തിരിച്ചെന്ന് പറയാം. ഓട്ടെ, ഞാൻ ഈ 12 പറഞ്ഞത് ഏതെങ്കിലും എണ്ണം പറയാമോ?
സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്. ആൾമൂട്ട് കൊടുക്കാമോ സാർ? എന്നിട്ട് പറയുന്ന ടൈപ്പ് ചെയ്താ മതിയായിരുന്നു, അതാണ് സേഫ്. തേവൈ പന്ത്രണ്ടുമണിക്ക് ശേഷം പോവാന്ന് പറഞ്ഞില്ലേ? ഹലോ, ഇപ്പൊ കേൾക്കാമോ സാർ? ഓൾ മ്യൂട്ട് കൊടുക്ക സാർ, ബാക്കിയുള്ളവരുടെ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ടെൻസിന്റെ ഫോമിനെ കുറിച്ചാണ്. 12 ടെൻസിന്റെ ഫോമിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ ആരെങ്കിലും എന്ത് വാചകം എഴുതി കഴിഞ്ഞാലും ഈ 12 ടെൻസുകളിൽ ഏതെങ്കിലും ഒരു ടെൻസിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആ പറഞ്ഞത് ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ എന്ന് പറയുന്ന വാക്ക് വെച്ചാൽ ഓർത്താൽ മതി, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. എൻ്റെ കൂടെ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ 12 ടെൻസുകളിൽ ഓരോ ടെൻസിന്റെ ഫോമിനെ കുറിച്ചാണ് നമ്മൾ ഓരോ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹലോ, ഹലോ എവരിബഡി, ആരും റെസ്പോണ്ട് ചെയ്തത്? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ആ 12 ടെൻസിന്റെ ഫോമിനെ കുറിച്ച് കേട്ടല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതില് ആദ്യം പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ്, സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയെല്ലാമാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, വാക്യങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വെയർ വി ആർ യൂസിങ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ,
അപ്പോ പ്രൈമറിലി വി ആർ യൂസിങ് സിമ്പിൾ പ്രസന്റ് ഫോർ ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിറ്റ് എന്ന് പറയുന്ന വാക്കിനൊന്ന് പറയാം. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവം. അപ്പോ നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് അതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന സെന്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷില് നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നീട് വെർബ് എഴുതും, പിന്നീട് ഒബ്ജക്റ്റ് എഴുതും. ഈ രീതിയിലാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യണം. അപ്പൊ നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ആയ അതുമല്ലെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു? ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി, രാവിലെ ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. എഴുതിയോ? യെസ്. ഞാൻ എന്നെ അതിന്റെ ആൻസർ പറയാം. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നവർ അത് ടിക്കറ്റ് ഏക്കാം. കറക്റ്റാണ്. ഓക്കെ. ഇനി അടുത്തത്, ഞാൻ രാവിലെ 1 കപ്പ് ചായ കുടിക്കുന്നു. ഞാൻ രാവിലെ 1 കപ്പ് ചായ കുടിക്കുന്നു. എങ്ങനെ ഇംഗ്ലീഷ് എഴുതും? ഞാൻ രാവിലെ 1 കപ്പ് ചായ കുടിക്കുന്നു. യെസ്. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദി മോർണിംഗ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് ടിക്കറ്റ് ഏക്കുക. ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ. അപ്പൊ 2 സെന്റൻസുകൾ കറക്റ്റ് ചെയ്തു. ഇത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പറയുകയാണ്, രാവിലെ ഞാൻ കുളിക്കുന്നു. രാവിലെ ഞാൻ കുളിക്കുന്നു. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് എഴുതി. രാവിലെ ഞാൻ കുളിക്കുന്നു. ഓക്കെ. അപ്പോ അതിന് നമുക്ക് കുളിക്കുക എന്നുള്ളത് നമുക്ക് ടേക്ക് ബാത്ത് എന്ന് പറയും. ഐ ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്. ഐ ടേക്ക് ബാത്ത് ഇൻ ദി മോർണിംഗ്. രാവിലെ ഞാൻ കുളിക്കുന്നു എന്നുള്ളത് നമുക്ക് ഐ ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ് എന്ന് പറയാം. ഓക്കെ. ഇനി നമുക്ക് ഒരു ചെറിയൊരു മാറ്റം എടുത്ത് വരുത്തുകയാണ്. ഞാൻ കുളിക്കുന്നു, ഞാൻ എഴുന്നേൽക്കുന്നു എന്നൊക്കെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തുകയാണ്. അവൻ രാവിലെ എഴുന്നേൽക്കുന്നു എന്നാണ് വിചാരിക്കും. ഞാൻ എന്നുള്ളതിന് പകരം അവൻ രാവിലെ എഴുന്നേൽക്കുന്നു എന്നാണ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഇംഗ്ലീഷിലോട്ട് ഒന്ന് എഴുതിയേ. അവൻ രാവിലെ എഴുന്നേൽക്കുന്നു. ഓക്കെ. എഴുതിയതൊക്കെ വായിച്ചത് നിങ്ങൾ ആരെങ്കിലും എഴുതിയത് വായിച്ചേ. He get up in the morning. Okay. Next.
He gets up in the morning. He gets up in the morning. Adha arana parnathu? Charanya. 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 Ah, okay, okay, okay. He gets up in the morning. Adutha? Ah, appo ee parnathile ശരിയുടെ അടുത്താണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ കൂടുതൽ ശരി കറക്റ്റായിട്ട് ശരിയായിട്ട് പറഞ്ഞത് ശരണ്യാണ്. ഓക്കെ, ഈ ഗെറ്റ്സ് അപ്പ് ഇൻ ദ മോർണിംഗ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു വ്യത്യാസം കാണാം. ഐ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയും, ഈ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുമാകുന്നത് എങ്ങനെയാണ് എന്നൊരു സംശയം നമുക്ക് തോന്നാം. ശരിയല്ലേ? ഐ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് അത് കറക്റ്റാണ്, ഈ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് അത് തെറ്റാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനം, ഒരാളെയുള്ള സബ്ജക്ട് എങ്കിൽ അതിന്റെ കൂടെ നമ്മൾ വെർബ് എഴുതുമ്പോ ഒരു എസ് കൂടി ചേർത്തിരിക്കണം. പറയുമ്പോ എത്ര പേരുണ്ട്? അവൻ ഒരാളല്ലേ ഉള്ളു. അപ്പോ ഒരാളുള്ളത് കൊണ്ട് വെർബ് എഴുതുമ്പോ ഗെറ്റ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ഒരു എസ് ഒന്നും കൂടി ചേർത്തിട്ട് നമ്മൾ ഗെറ്റ്സ് അപ്പ് ആണ്. അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, ഞാൻ എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെയല്ലേ ഉള്ളു, അപ്പൊ അവിടെ നമ്മൾ എസ് ചേർത്തില്ലല്ലോ എന്ന് ചിന്തിക്കും. അപ്പൊ ഇംഗ്ലീഷില് ആ നിയമം അനുസരിച്ച് ഐയുടെ കൂടെ എസ് ചേർക്കാറില്ല. അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന കാര്യം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കുന്നതാണ്. സബ്ജക്റ്റ് സിംഗുലർ അല്ല എങ്കിൽ എസ് ചേർക്കേണ്ട. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. അവർ അവർ എഴുന്നേൽക്കാറുണ്ട്, അവർ രാവിലെ എഴുന്നേൽക്കാറുണ്ട് എന്നോട് പറയുമ്പോ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് എഴുതും? അവർ കറക്റ്റ് ആണ്. ബാക്കി പറയൂ. ദേ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്, ദേ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, ദേ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. അതെല്ലാം ശരി ശരിയാണ് കേട്ടോ. ദേ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്, ദേ വേക്ക് അപ്പ്, എല്ലാം കറക്റ്റ് ആണ്. അപ്പോ ദേ എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലായി അവർ. അവർ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് സിംഗുലർ അല്ല, പ്ലൂറലാണ്. അങ്ങനെ പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. അതാണ് ദേ എന്ന് പറയുമ്പോൾ നമ്മൾ എസ് ചേർക്കാതിരുന്നത്. ഇനി ഞാൻ അടുത്ത ഒരു സെന്റൻസ് പറയാം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാറുണ്ട്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാറുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് തരും. യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അടുത്താണ് യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അടുത്തത് ഇനിപടി ആരെങ്കിലും പറയൂ. വായിക്കൂ വായിക്കൂ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാറുണ്ട് എന്ന് പറയുമ്പോ ഗ്രീഷ്മ എന്തുകൊണ്ടാണ് അവിടെ ഒരു എസ് ചേർക്കാൻ കാരണം? ചില സിറ്റുവേഷനിൽ സിംഗുലർ ആയിരിക്കും, സോറി സോറി പ്ലൂറൽ ആയിരിക്കും. ഐ യു വി ദേ. ഓക്കേ, അതുകൊണ്ട് നിങ്ങളുടെ ചിന്തിച്ച രീതിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുന്നത്, നിയമം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ഇപ്പോ ഒരാൾ ഗ്രീഷ്മ മാത്രം അവിടെ ഉള്ളത് എങ്കിൽ എനിക്ക് ഗ്രീഷ്മയെ നിങ്ങളെന്ന് വിളിക്കാം, നിങ്ങൾ വന്നു എന്ന് പറയും. ഇപ്പൊ ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ കൂടെ ഒന്നോ രണ്ടോ പേരും കൂടി ഉണ്ടെന്ന് വിചാരിക്കും, അപ്പോഴും എനിക്ക് പറയാം നിങ്ങൾ വന്നു. അപ്പോ സിംഗുലർ ആയിട്ട് നമ്മൾ യു ആണ് പറയുന്നത്,
പ്ലൂറൽ ആയിട്ട് നമ്മൾ പറയുന്നത് യു എന്ന് പറഞ്ഞ വേർഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇത് പ്ലൂറൽ ആയിട്ട് കണക്കാക്കി ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ യു എന്ന് പറയുമ്പോൾ എസ് ചേർക്കേണ്ടതില്ല, നമുക്ക് തോന്നും അങ്ങനെ. പക്ഷെ എസ് ചേർക്കേണ്ടതില്ല, യു എന്നുള്ളത് പ്ലൂറലായിട്ട് വിചാരിക്കുക, മോർ ദാൻ വൺ എന്ന് ചിന്തിച്ചിട്ട് എസ് ഒഴിവാക്കിട്ട് പറയും. ഓക്കെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സിംഗുലർ ആയിട്ടുള്ള വെർബാണെങ്കിൽ ആ വെർബിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഐ എന്ന് പറഞ്ഞ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതുമില്ല. ഈ ഒരു കാര്യമാണ് ഇന്ന് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം, സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ വെർബിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കുന്നു. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിംഗുലർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിലും അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഓക്കെ, പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെന്റൻസ് ഞാൻ പറയാം. നിങ്ങൾ വരാറുണ്ട്, നിങ്ങൾ വരാറുണ്ട്, എന്ത് പറയുന്ന ഇംഗ്ലീഷ് ഒന്ന് എഴുതി. നിങ്ങൾ വരാറുണ്ട്, എന്റെ ഇംഗ്ലീഷ് എന്ത് വരും? ഒന്ന് വായിച്ചാരെങ്കിലും, നിങ്ങൾ വരാറുണ്ട്. തെറ്റിക്കോട്ടെ, വായിക്കൂ. ഇംഗ്ലീഷ് നമ്മൾ എഴുതുക മാത്രം പോരാ, അത് പറയുകയും കൂടി ചെയ്തെങ്കിലാണ് അത് പറയാനായിട്ടുള്ള നമുക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അടുത്താണ് യു യൂസ്ഡ് ടു കം. ആരെങ്കിലും പറയൂ, യു യൂസ്ഡ് ടു കം. ആ ആരാണ് യു യൂസ്ഡ് ടു കം എന്ന് പറഞ്ഞത്? യു യൂസ്ഡ് ടു കം എന്ന് പറഞ്ഞത് ഹലോ ആരാണ് ഹി യൂസ്ഡ് ടു കം? യു യൂസ്ഡ് ടു കം എന്ന് പറഞ്ഞത്? യെസ് പറയൂ. നിങ്ങൾ വരാറുണ്ട്, എന്ത് വരും? ഓക്കെ, നിങ്ങൾ വരാറുണ്ട് എന്ന് പറയും. യു യൂസ്ഡ് ടു കം എന്ന് പറയുമ്പോൾ നിങ്ങൾ പതിവായിട്ട് വരാറുണ്ട് എന്നുള്ള അർത്ഥമാണ് അതിൽ വരുന്നത്. അത് തെറ്റാണ് തന്നെ പറയുന്നത്, പക്ഷെ അതിനേക്കാളും നമുക്ക് സിമ്പിളായിട്ട് പറയാം യു കം. യു കം, നിങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മള് ഡിക്ഷണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കുക, കം എന്ന് പറയുന്ന ആ വേർഡിന് വരിക എന്നൊരു അർത്ഥം കാണാം. കം വരിക, ജമ്പ് ചാടുക, റീഡ് വായിക്കുക, ഈ അർത്ഥം കാണാം. പക്ഷെ അതിന്റെ കൂടെ രണ്ടർത്ഥങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലൊന്ന് ചിന്തിക്കുമ്പോൾ, എക്സാമ്പിള് പറയാം. ഇപ്പോ ഗോ പോവുക, അതിന്റെ കൂടെ പോകുന്നു പോകാറുണ്ട് എന്ന രണ്ടർത്ഥം കൂടി ഉണ്ട്. റീഡ് വായിക്കുക, അതിന്റെ കൂടെ വായിക്കുന്നു വായിക്കാറുണ്ട് എന്നൊരർത്ഥം കൂടി ഉണ്ട്. ജമ്പ് ചാടുക, ചാടുന്നു ചാടാറുണ്ട് എന്നൊരർത്ഥം കൂടി നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക. തുടക്കക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. റൈറ്റ്, ഡബ്ല്യു ആർ ഐ ടി, റൈറ്റ് എഴുതുക, അതിന്റെ കൂടെ ഉണ്ട് എഴുതുന്നു എഴുതാറുണ്ട്. ലുക്ക്, നോക്കുക, അത് ഡിക്ഷണറിയിൽ ഉണ്ടാവും, അതിന്റെ കൂടെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക നോക്കുന്നു നോക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ വരാറുണ്ട്, നിങ്ങൾ എന്നുള്ളതിന് യു എന്ന് നമ്മൾ എഴുതി. വരിക, വരുന്നു, വരാറുണ്ട്, അതിന് ഒറ്റ വേർഡാണ് കം. അപ്പൊ യു കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിയാണ്, യു കം. ഇനി ഞങ്ങൾ, ഞങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ അതിന് ഇംഗ്ലീഷ് എന്ത് വരും? ഞങ്ങൾ പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എന്ത് വരും? We are studying. പിന്നെ We study.
വി സ്റ്റഡി ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിതിനെ ഡീപ്പായിട്ട് അന്വേഷിച്ച് പോകണ്ട, ഞങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ന് പറയുന്ന വേർഡ് നമ്മൾ എഴുതി ബി, പഠിക്കുക, പഠിക്കുന്നു, പഠിക്കാറുണ്ട്, അതിന് സ്റ്റഡി എന്ന് എഴുതിയാണ്. വി സ്റ്റഡി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഒരാള് വി ആർ സ്റ്റഡി എന്ന് പറഞ്ഞു, അത് ഈ ആറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെല്ലാം വേറൊരു തലത്തിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈസ്, ആമ, ആറ്, വാസ്, വേറ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഒരു സെക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, പിന്നീട് വെർബ് എഴുതുന്നു. ഇപ്പൊ നമുക്ക് വളരെ തുടക്കക്കാർക്ക് അറിയാൻ വേണ്ടി പറയാം. ഇപ്പൊ ഞാൻ നമ്മളിപ്പോ ഒരു വാചകം പറയണം, ഞാൻ ചായ കുടിക്കാറുണ്ട്. ഞാൻ ആദ്യം ഒരു വാക്ക് കഴിഞ്ഞു, പിന്നെ ചായ കഴിഞ്ഞു, പിന്നെ കുടിക്കാറുണ്ട്. ഇത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു. ഇംഗ്ലീഷിൽ ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ന് പറയും, ഞാൻ കുടിക്കാറുണ്ട് ചായ എന്ന് പറയും എഴുതണം. ഐ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഐ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാലാണ് ശരി. അപ്പൊ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് എഴുതി, വെർബ് എഴുതി. അല്ല, ഞാൻ സബ്ജക്റ്റ്, വെർബ്, ഞാൻ ചെയ്യുന്ന ജോലി എന്താണ്, കുടിക്കുന്നു, ഡ്രിങ്ക്, അത് എഴുതി. ഇനി ആ വെർബിനോട് ആരെങ്കിൽ എന്ത് കുടിക്കുന്നു, അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടി, ആ ആൻസർ ആണ് ചായ. അപ്പൊ വി ഡ്രിങ്ക് ടീ, നമ്മൾ എന്ത് കുടിക്കുന്നു, വി ഡ്രിങ്ക് ടീ, ചായ കുടിക്കുന്നു. അതുപോലെ ഞാൻ വേറൊരു വാചകം പറയാണ്, ഞങ്ങൾ കത്ത് എഴുതാറുണ്ട്. ഞങ്ങൾ കത്ത് എഴുതാറുണ്ട്. അപ്പൊ എങ്ങനെ ഇംഗ്ലീഷ് എഴുതുന്നു, പിന്നെ ആരെങ്കിലും വി ലെറ്റർ അയക്കുന്ന എഴുതിയിട്ടുണ്ടോ? നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയുമോ? ഇംഗ്ലീഷിൽ പറയുമ്പോ എന്ത് പറയണം, വി റൈറ്റ് ലെറ്റർ, അത് സബ്ജക്ട്, പിന്നെ വെർബ്. എന്ത് ചെയ്യുന്നു, ഞാൻ എഴുതുന്നു, റൈറ്റ്. എന്തെഴുതുന്നു, ലെറ്റർ എഴുതുന്നു. അപ്പോ വി റൈറ്റ് ലെറ്റർ, ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ഞാൻ മാറ്റി പറയാണ്, അവൻ പാല് കുടിക്കാറുണ്ട്. അവൻ പാല് കുടിക്കാറുണ്ട് എന്ന് വിചാരിക്കും. എങ്ങനെ എഴുതുന്നു നമ്മൾ ഇംഗ്ലീഷില്, ഹി ഡ്രിങ്ക് മിൽക്ക്. അവൻ അവൻ He drinks milk. He drinks milk. He drinks milk. Okay, okay. He drinks milk. Okay, 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 okay. Ah, ശരിയാണ്. Your answer is right. We drink, he drinks milk. എന്തുകൊണ്ട് അവൻ ഇവിടെ എസ് ചേർത്തത്? കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു അപ്പൊ ഹി സിംഗുലർ ആണ്, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എസ് ചേർത്തപ്പോ അത് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഞാൻ പറയാം, അവൻ ഫുട്ബോൾ കളിക്കുന്നു. അവൻ ഫുട്ബോൾ കളിക്കുന്നു എന്ന് ഇംഗ്ലീഷ് ഫുട്ബോൾ. അതാണ് ആരാണ് എഴുതിയത്? ഈ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞ ആരാണ്? ഇല്ലേ, അങ്ങനെ ടെൻഷനടിക്കുക, വിഷമിക്കുക, ഞാനിങ്ങനെ പറഞ്ഞപ്പോ തെറ്റായി പോയല്ലോ എന്ന് നിങ്ങൾ ചിന്തയൊന്നും വേണ്ടട്ടോ. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉള്ളത്. നമ്മളെ ഒരു പക്ഷേ അത് കറക്റ്റ് ചെയ്ത് പോകുമ്പോ പിന്നീട് നമ്മളത് മറക്കൂല, കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തെറ്റുപറ്റി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ പറഞ്ഞേക്കാം, അതിന്റെ അത് വിഷമം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അവിടെ ഒരാള് ഈ പ്ലേ ഫുട്ബോൾ എന്ന് എഴുതി. അപ്പോ അതിന്റെ അത്ര മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല്, അവൻ നമ്മൾ ചോദ്യം മലയാളം പറഞ്ഞത് അവൻ ഫുട്ബോൾ കളിക്കുന്നു. അവൻ എന്ന് പറയുന്ന എത്ര പേര്? ഒരാള്. അപ്പൊ നമ്മൾ ഹീ ആണ് സബ്ജക്ട്, ഹീയാണ് പ്ലേ ആണ് നമ്മൾ ഉപയോഗിച്ചത്. സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് വെർബിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു, ഒരു എസ് കൂടി ചേർക്കണം. അപ്പൊ എന്തായി, ഈ പ്ലേ. ഇനി ഞാനത് ഒന്ന് മാറ്റി പറയണം, ആൺകുട്ടി
കുറച്ച് ആൾക്കാര് പ്ലേ എന്ന് പറഞ്ഞു, കുറച്ച് ആൾക്കാര് പ്ലേസ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൺകുട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ആൺകുട്ടികൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആൺകുട്ടി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആൺകുട്ടി എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? There is only one. ഒരാളെ. അപ്പൊ ഒരാളുള്ളെങ്കിൽ നമ്മൾ ചിന്തിക്കുക അത് സിംഗുലർ ആണ്. അപ്പൊ നമ്മള് ചേർത്ത പോലെ വെറുക്കിന്റെ കൂടെ എസ് ചേർക്കണം. നമുക്ക് അടുത്തൊരു കാര്യം കൂടി നോക്കാം. ദ ബോയ് എന്നുള്ളതിന് പകരം പെൺകുട്ടികൾ ഞാൻ പറയാം. പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയും? അടുത്തത് The girl plays football. അതാരാണ് പറഞ്ഞത്? അശ്വതി. പിന്നെ ഇനി അടുത്തതാരാണ്? എന്താണ് പേര്? കൈലാസ് കാർത്തികേയൻ. കൈലാസ്. അപ്പൊ അശ്വതി കൈലാസ് കേൾക്കട്ടാ. അപ്പൊ ഇവിടെ നമ്മള് പെൺകുട്ടികൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഹി ഷി എന്ന് പറയേണ്ട, പെൺകുട്ടികൾ ഗേൾസ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഗേൾസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ വെർബെന്ന് സബ്ജക്റ്റ് എന്ന് നോക്കാം. ഗേൾസ് എന്ന് പറയുമ്പോൾ ഒരാളാണോ ഒന്നിൽ കൂടുതലാണോ? പ്ലൂറലാണ്, ബഹുവചനമാണ്. പ്ലൂറൽ എന്ന് പറഞ്ഞു ബഹുവചനമാണ്, നമ്മൾ അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. അപ്പോ സിംഗുലർ ആണെങ്കിൽ മാത്രമേ, സിംഗുലർ മീൻസ് ഏകവചനം, സിംഗുലർ ആണെങ്കിൽ മാത്രം നമ്മൾ എസ് ചേർത്താൽ മതി. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എസ് ചേർക്കേണ്ടതില്ല. ഗേൾസ് പ്ലേ ഫുട്ബോൾ. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു സബ്ജക്ട് എഴുതുന്നു, പിന്നീട് വെർബ് എഴുതുന്നു, പിന്നീട് ഒബ്ജക്ട് എഴുതുന്നു. ഈ രീതിയിലാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഒരു മലയാളത്തിൽ ഒരു വാചകം വേറെ പറയാം, നിങ്ങൾക്ക് അതൊന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ പറ്റും നോക്കാം. നമുക്കിപ്പോ ഒരു സ്ഥലം പറവൂര്. ഞാൻ ഇന്നലെ പറവൂരിൽ വെച്ച് വടി കൊണ്ടടിച്ചു കൊന്നു. ഇന്നലെ രാവിലെ ഞാൻ ഇന്നലെ രാവിലെ 8 മണിക്ക് ഒരു പാമ്പിനെ പറവൂരിൽ വെച്ച് വടി കൊണ്ട് അടിച്ചു കൊന്നു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വടി. നിന്നും അന്ന് എഴുതിയെടുക്കാം. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പറവൂരിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു. ഇതാണ് നമ്മുടെ വാചകം. ഇതിനെ നമുക്കൊന്ന് ഇംഗ്ലീഷിലോട്ടൊന്ന് മാറ്റുക. തെറ്റിക്കോട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം ശരിയിലോട്ട് നമുക്ക് വരാം. നിങ്ങളൊന്ന് എഴുതി നോക്കാം. തെറ്റിക്കോട്ടെ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. യെസ്, ഇത് കഴിഞ്ഞാൽ ആരെങ്കിലും
യെസ് സാറേ പറയട്ടെ. യെസ്റ്റർഡേ മോർണിംഗ് ഐ ഹിറ്റ് എ സ്നേക് വിത്ത് എ സ്റ്റിക്ക് അറ്റ് പറവൂർ. ഓക്കേ 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 ഓക്കേ. Next. Yesterday morning, 10 a.m. the parvur, I am killing a snake. Okay. Next. I killed a snake at the parvur yesterday. Okay. Adutha. Yesterday morning, I killed a snake at Paru. Okay. I killed a snake yesterday morning, 10 o'clock at Paravur. At Paravur. Okay. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ രീതിയിലൂടെ നമുക്ക് വരാം. ഇത് ഞാനിത് പറയുന്നത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ ഇതിൽ അത്ര ഞാൻ ചുരുക്കി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സെന്റൻസുകൾ ആദ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഞാനൊരു വലിയ സെന്റൻസ് പറഞ്ഞത് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്നവർ എഴുതട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ് പറയാം. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഞാനാണ്, ഞാനല്ല കൊന്നത്. ഐ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് പറയുക. അപ്പം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എസ് ആദ്യം, എസ് പ്ലസ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ. ഞാൻ എന്താ ചെയ്തത്? കിൽഡ്. അപ്പോൾ ഐ കിൽഡ്. അപ്പൊ അത് വെർബായി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത്. അപ്പൊ എസ് പ്ലസ് വി പ്ലസ് ഓ. ഓബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ആര് അല്ലെങ്കിൽ എന്ത്, ഹും ഓർ വാട്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ ദർ ഈസ് ആൻ ആൻസർ, ഒരു ആൻസർ വരട്ടെ. അപ്പൊ നമ്മൾ ഈ കിൽ എന്ന് പറയുന്ന വെർബിനോട് ചോദിക്കുകയാണ്, ആരെ കൊന്നു? എന്ത് എന്ത് കൊന്നു? അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടി. എന്തിനാണ് കൊന്നിരിക്കുന്നത്? സ്നേക്. നമ്മൾ എഴുതി ഐ കിൽഡ് എ സ്നേക്. അപ്പൊ സബ്ജക്റ്റായി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് വന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഓബ്ജക്റ്റ് വന്നു. ഇനി നമുക്ക് വേണ്ടത് മാനർ. എം എന്ന് എഴുതി വെക്കുക. എസ് പ്ലസ് വി പ്ലസ് ഓ പ്ലസ് എം. എം എന്ന് പറഞ്ഞാൽ മാനർ. മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നാണ് അർത്ഥം. എങ്ങനെ, എങ്ങനെ. അപ്പൊ ഇവിടെ ഈ ചോദ്യം നമ്മൾ ഒന്നുകൂടി നേരത്തെ പറഞ്ഞ് ചിന്തിക്കുക. എങ്ങനെയാണ് ഞാൻ കൊന്നത്? വടി കൊണ്ടടിച്ച്. ആണോ? അപ്പൊ സബ്ജക്റ്റ് എഴുതി, വെർബ് എഴുതി, ഓബ്ജക്റ്റ് എഴുതി, മാനർ എഴുതി. ഓക്കെ. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് എം കഴിഞ്ഞിട്ട് അതിനപ്പുറത്ത് പി ഇടാം. പ്ലസ് പി. പി മീൻസ് പ്ലേസ്. ദ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാവുന്നതാണ് പ്ലേസ്, സ്ഥലം. ഇവിടെ വെച്ച് പോകുന്നു. എവിടെ വെച്ചാ പോകുന്നത്? അപ്പൊ പറവൂര് വന്നു. പ്ലസ് അത് കഴിഞ്ഞതിന് ശേഷം ടി, ടൈം ഇടാം. ടി മീൻസ് ടൈം. എപ്പോൾ കൊന്നു? യെസ്റ്റർഡേ അറ്റ് 10 o'clock. അപ്പൊ നോക്കി, സബ്ജക്റ്റ് ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് വെർബ് വന്നു, അത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് വന്നു, അത് കഴിഞ്ഞിട്ട് മാനർ വന്നു, അത് കഴിഞ്ഞിട്ട് പ്ലേസ് വന്നു, അത് കഴിഞ്ഞിട്ട് ടി, ടൈം വന്നു. ഈ ഒരു ക്രമത്തിൽ നമ്മളവിടെ എഴുതി എഴുതി അങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യമായ തെറ്റുകൾ പറ്റില്ല. ഇത് നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ പെടുത്താട്ടോ. ടൈമൊക്കെ നമുക്ക് ആദ്യം പറയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് നമ്മൾ തുടക്കക്കാർക്ക് ആദ്യമായിട്ട് എഴുതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്നുകിൽ എഴുതി തുടങ്ങുന്നവർക്ക് ഈ ഒരു ക്രമം മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് കാര്യം നിങ്ങൾ ആരോട് എന്തെങ്കിലും പറയുമ്പോഴും നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക, ഞാനിത് എസ് വി ഒ എം പി ടി, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ക്രമത്തിലാണ് ഞാനിത് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇത് എങ്ങനെ പറയുമായിരുന്നു നിങ്ങളൊന്ന് ചിന്തിക്കുക.
എന്നിട്ട് നിങ്ങൾ നേരിട്ട് അവരോട് പറഞ്ഞില്ലെങ്കിലും മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക, ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും. ഓരോ കാര്യങ്ങളും നിങ്ങളിങ്ങനെ ചെയ്യുക. മറക്കാതിരിക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഒരു എസ് സി ഇറക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, എസ് വി ഒ എം പി ടി, ഈ ക്രമത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സെന്റൻസുകൾ കാര്യമായ തെറ്റില്ലാണ്ട് ഇങ്ങനെ തുടക്കക്കാർക്ക് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ അത് മറക്കാതിരിക്കുക, എസ് പ്ലസ്, ബി പ്ലസ്, ഒ പ്ലസ്, എം പ്ലസ്, പി പ്ലസ്, ടി പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊള്ളുക, യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതായത് നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് വാചകം എഴുതിയിരിക്കുന്നത് കണ്ടാൽ അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ. എന്ത് പഠിക്കും? ഇംഗ്ലീഷ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും ഇംഗ്ലീഷിൽ നമ്മൾ എഴുതി കഴിഞ്ഞാലും ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് ആ സെന്റൻസ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സബ്ജക്റ്റും വെർബും മാത്രം അറിഞ്ഞാൽ മാത്രം മതി. ബാക്കിയുള്ള ഒബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമൊന്നും നമുക്ക് നോക്കണ്ട. സബ്ജക്റ്റ് പ്ലസ് വെർബ്, ഈ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഒരു സെന്റൻസ് അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വെർബാണ് ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ നോട്ട്ബുക്കിൽ സിമ്പിൾ പ്രസന്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. സിമ്പിൾ പ്രസന്റ്, എസ് ഐ എം പി എൽ ഇ, സിമ്പിൾ പ്രസന്റ്, പി ആർ ഇ എസ് ഇ എൻ ടി, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, എസ് ഐ എം പി എൽ ഇ, പി ആർ ഇ എസ് ഇ എൻ ടി. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ പ്രസന്റ്, ആ സിമ്പിൾ പ്രസന്റ് അടിയിൽ അത് നമുക്ക് മനസ്സിലാവുന്ന സ്ട്രക്ചർ ഒന്ന് എഴുതി വെക്കുക. എസ് പ്ലസ് വി, എസ് പ്ലസ് വി ആൻഡ് വിയുടെ ബ്രാക്കറ്റിൽ പ്രസന്റ് എഴുതി വെക്കുക. പി ആർ എസ് ഇ എൻ ടി, എസ് പ്ലസ് വി ബ്രാക്കറ്റിൽ പ്രസന്റ് എഴുതി വെക്കുക. പ്രസന്റ്, പി ആർ എസ് ഇ എൻ ടി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണെങ്കിൽ അത് എഴുതിയിരിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ബാക്കിയുള്ള ഒരു കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സബ്ജക്റ്റും പിന്നെ വന്നിരിക്കുന്നത് വെർബിന്റെ പ്രസന്റ് ടെൻസുമാണെങ്കിൽ അത് എഴുതിയിട്ടുള്ളത് സിമ്പിൾ പ്രസന്റിലാണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ഡ്രിങ്ക് മിൽക്ക്, ഞാൻ പാൽ കുടിക്കുന്നു. അപ്പൊ ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് പ്രസന്റൻസ് ആണ്, ഡ്രിങ്ക് പ്രസന്റൻസ്. ഡ്രിങ്കിന്റെ പാസ്റ്റ് ടെൻസ് ഡ്രാങ്ക് ആണ്, ഞാൻ ഉപയോഗിച്ചത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞല്ലോ ഓരോരുത്തർ. വേറെ ഒന്നും നോക്കണ്ട, ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബിന്റെ പ്രസന്റൻസ് ആയിരിക്കും, ഇത് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കാം. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ് പറയൂ. പിന്നെ ഐ സിംഗ് സോങ്, അനീഷ് പറഞ്ഞിരിക്കുന്നത് ഐ സിംഗ് സോങ്, അത് കറക്റ്റ് ആണ്. അടുത്തത് സ്റ്റോറി. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ റൈറ്റ് സ്റ്റോറി, സ്റ്റോറി അല്ലേ? ഐ റൈറ്റ് സ്റ്റോറി. ഹി ബ്രഷസ്, ഓക്കെ. ആനീസ് ഈറ്റ്സ് ഫുഡ് അറ്റ് നൈറ്റ്, വെരി ഗുഡ്. ഐ ഡ്രിങ്ക് വാട്ടർ, ഷി ഈറ്റ്സ് ആൻ ആപ്പിൾ, ഐ ലുക്ക് ഫ്ലവർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിച്ചു. ആ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത്
സിമ്പിൾ പ്രസന്റ് ആയ സെന്റൻസ് ആയി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ വേറൊരു തരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ആ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊരു പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് ആണ്. നമ്മൾ പോസിറ്റീവ് ആയിട്ടൊരു കാര്യം പറയുക, ഐ ഡ്രിങ്ക് മിൽക്ക്, ഐ ഈറ്റ് ബനാന, ഐ ടേക്ക് ബാത്ത്, അതൊക്കെ പോസിറ്റീവാണ്. അപ്പൊ ഇത് പതിവായിട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഐ ഡ്രിങ്ക് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പതിവായിട്ട് പാല് കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ ഞാനും പതിവായിട്ട് ചായ കുടിക്കാറുണ്ട്. ഹി ഈറ്റ്സ് മാംഗോ എന്ന് പറയുമ്പോൾ അവൻ പതിവായിട്ട് മാങ്ങ കഴിക്കാറുണ്ട്. അപ്പൊ ദാറ്റ് ഇസ് എ ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ആക്ഷനാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഇതിൻ്റെ തന്നെ നെഗറ്റീവായ കാര്യം നമ്മൾ പറയുകയാണ്, നെഗറ്റീവ്. ഇത് പോസിറ്റീവാണ്. അതായത് ഞാൻ ചായ കുടിക്കാറുണ്ടെന്നുള്ളതിന് ഐ ഡ്രിങ്ക് ടീ എന്ന് പറയും. ഞാൻ ചായ കുടിക്കാറില്ല എന്നാണെങ്കിലോ, ഞാൻ ചായ കുടിക്കാറുണ്ട് എന്ന് നമുക്കിപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ ചായ കുടിക്കാറില്ല എന്നാണെങ്കിൽ എന്ത് പറയും? പിന്നെ ഐ ഡിഡന്റ് ഡ്രിങ്ക് ടീ. ഓക്കെ, ജോഷി എഴുതിയിരിക്കുന്നത് ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. ഓക്കെ, അടുത്തത്. ഓക്കെ, അത് നിങ്ങൾ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ചെറിയൊരു വ്യത്യാസപ്പെടുത്താം. ഇതിൻ്റെ അകത്ത് ഞാൻ ചായ കുടിക്കാറില്ല എന്ന് നമ്മൾ എഴുതുമ്പോൾ ഡു പ്ലസ് നോട്ട്, ഡു പ്ലസ് നോട്ട് എന്നുള്ളത് നമുക്ക് ഡോട്ട് എന്ന് എഴുതാം. അത് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഡു നോട്ട് നമ്മൾ പറയുകയാണ്. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ, ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. ഞാൻ എന്ത് ചെയ്യാറില്ല? ചായ കുടിക്കാറില്ല. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അവർ ഇവിടെ വരാറില്ല, അവർ ഇവിടെ വരാറില്ല. അപ്പൊ എന്ത് പറയും? അവർ എന്തുള്ള നമുക്ക് ഇംഗ്ലീഷ് അറിയാം, ദേ. They don't come here. They do not come. They do not come here. They do not come here. അവരിവിടെ വരാറില്ല. അപ്പൊ ഞാനിത് രണ്ടു കൊണ്ട് പറയാം, നിങ്ങളൊന്ന് എഴുതി നോക്കി. നിങ്ങൾ പോയം അല്ലെങ്കിൽ പദ്യം പഠിക്കാറില്ല. നിങ്ങൾ പോയം പഠിക്കാറില്ല. അടുത്തത് ഞങ്ങൾ കത്ത് എഴുതാറില്ല. ഞങ്ങൾ കത്ത് എഴുതാറില്ല. ഒരെണ്ണം കൂടി പറയാം. അവർ അവിടെ പോകാറില്ല. അപ്പൊ മൂന്നെണ്ണം ഉണ്ട്. അത് മൂന്നെണ്ണം നിങ്ങളൊന്ന് ഇംഗ്ലീഷിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. അപ്പൊ അതൊക്കെ നെഗറ്റീവ് ആണ്, ദുരോട്ട് ചേർക്കാൻ മറക്കരുത്. ഓക്കെ, കേറിയോ? യു ഡു നോട്ട് സ്റ്റഡി പോയം. ഓക്കെ. We do not write letter. We do not write letter. They do not go there. They do not go there. ആരാണ് പറഞ്ഞത്? ഹുസ്ന. ഓക്കേ, പിന്നെ യു ഡു നോട്ട് സ്റ്റഡി പോയം. വി ഡു നോട്ട്, ഓക്കെ ഓക്കെ ഓക്കെ, വി ഡോണ്ട് സ്റ്റഡി പോയം. We do not, I do not study poem. Okay, Sujay is it in the, we do not write letter. Rakhi is it in the, they do not.
You do not go there. Raki, Vijay, they do not go there. Okay, okay, okay. Raki, they do not go there. Ganga, they do not go there. Ashwini, we do not study poem. You do not study poem, we do not. Okay, okay, okay. Sri Lakshmi, Aishwarya. Okay, 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 okay. Abo, Aditya, the Vaicha, Malayana, the Vaicha, Arakila, the Ningal poem, Padikarilla. Ningal poem, Padikarilla. Okay. Abo, okay, Ningal, the Zuma, the you. You do not study poem. Read the Riyam, like study in the Riyam, then look at Pilla. You do not learn poem. Like you do study poem. Okay, I'll take it up. That's correct. Any. Rendamata Malayan by sharing them? Yangal Katharilla. Yangal Katharilla. Up a Uday number, Manisaki does subject, verb, object, manner, place, and tile. E. Kramaki than a corner. And that is with your Sumula. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് മാനർ പ്ലേസ് ടൈം ആ ഞങ്ങൾ കത്ത് എഴുതാറില്ല അപ്പൊ ഞങ്ങൾ എന്നുള്ളതിന് എന്ത് വേർഡാണ് കൊടുത്തത് ഞങ്ങൾ എന്ത് ചെയ്യാറില്ല കത്ത് എഴുതാറുണ്ട് വി ഡു നോട്ട് റൈറ്റ് ലെറ്റർ കറക്റ്റ് ആൻസർ ഇനി മൂന്നാമത്തെ മലയാളം എന്ന് വെച്ചാൽ അവർ അവിടെ പോകാറില്ല അവർ എന്ന് പറയുമ്പോൾ ദേ ദേ ഡു നോട്ട് ഗോ ഡു നോട്ട് ഗോ ദേ ഓക്കേ വെരി ഗുഡ് അപ്പോൾ ഇത് എഴുതാതെ ഇരുന്നവരുണ്ട് ചില ആളുകൾ എഴുതാതെ മനസ്സിൽ എഴുതിയവരുണ്ടാവും മനസ്സിൽ പറഞ്ഞ ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾ മനസ്സിൽ കണ്ടതും ഇവിടെ പറഞ്ഞതും സെയിം തന്നെയല്ലേ എന്ന് ചിന്തിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കാം അപ്പോ പോസിറ്റീവായൊരു സെന്റൻസ് നമുക്ക് പറയേണ്ടത് നമ്മൾ പറഞ്ഞു അതിന്റെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് അതും നമ്മൾ സൂചിപ്പിച്ചു അപ്പൊ ഇത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മള് പറഞ്ഞു നോക്കണം വേറെ എവിടെയെങ്കിലും നിങ്ങൾ മലയാളത്തിലാണ് പറയുന്നത് എങ്കിലും ഒന്ന് മനസ്സിൽ പറയാം ഇത് തന്നെ ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും എങ്ങനെ പറയും എന്നൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കണം അപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത കൂട്ടാം ഓക്കെ കാരണം നമുക്ക് ജോലി കിട്ടേണ്ട അത്യാവശ്യമുണ്ട് ജോലി കിട്ടേണ്ട സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് അവര് പല പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിന് മറുപടി പറയേണ്ടത് ഇംഗ്ലീഷിലാണ് അപ്പൊ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഇൻ ഇംഗ്ലീഷ് അപ്പൊ നമുക്ക് പറയണം സാധിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വാചകങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ട് വേറെ പറയാം ഓക്കെ അത് നമുക്ക് സമയത്തിന് കുറച്ച് നേരം കഴിയുമ്പോൾ സൂചിപ്പിക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു പോസിറ്റീവായ സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു ഇനി ഞാൻ അടുത്തത് പറയണം ആൺകുട്ടികൾ ഫുട്ബോള് കളിക്കാറില്ല ആൺകുട്ടികൾ ഫുട്ബോള് കളിക്കാറില്ല അതൊന്നും പറഞ്ഞു ഒന്ന് എഴുതി നോക്കി ഫുട്ബോൾ പിന്നെ ബോയ്സ് ഡു നോട്ട് പ്ലേ ഫുട്ബോൾ സാന്ദ്ര എഴുതിയിട്ടുണ്ട് ബോയ്സ് ഡു നോട്ട് പ്ലേ ഫുട്ബോൾ രാഖി എഴുതിയിട്ടുണ്ട് ബോയ്സ് ഡോണ്ട് പ്ലേ ഫുട്ബോൾ അപർണ എഴുതിയിട്ടുണ്ട് ബോയ്സ് ഡു നോട്ട് പ്ലേ ഫുട്ബോൾ അശ്വിനി എഴുതിയിട്ടുണ്ട് ബോയ്സ് ഡു നോട്ട് പ്ലേ ഫുട്ബോൾ ഓക്കെ 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 എല്ലാവരും എഴുതിയിട്ടുണ്ട് ശരണ്യമോൾ എഴുതിയിട്ടുണ്ട് ഗംഗ എഴുതിയിട്ടുണ്ട് അനുശ്രീ ആ ഓക്കെ 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 അപ്പോൾ ബോയ്സ് ഡു നോട്ട് പ്ലേ ഫുട്ബോൾ ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാറില്ല ഞാൻ അടുത്തൊരു വാക്ക് പറയുന്നു പെൺകുട്ടികൾ നൃത്തം ചെയ്യാറില്ല പെൺകുട്ടികൾ നൃത്തം ചെയ്യാറില്ല ഗേൾസ് ഡു നോട്ട്
ഡാൻസ്. ഓക്കെ ഓക്കെ, ചെയ്യുക എന്നുള്ള ഒരു വേടൊന്നും വേണ്ട, ഡാൻസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നൃത്തം ചെയ്യുക എന്നാണ്. അപ്പൊ ഗേൾസ് ഡു നോട്ട് ഡാൻസ്, പെൺകുട്ടികൾ നൃത്തം ചെയ്യാറില്ല. ഗേൾസ് ഡു നോട്ട് ഡാൻസ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ആ എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, ഗേൾസ് ഡു നോട്ട് ഡാൻസ്, പെൺകുട്ടികൾ നൃത്തം ചെയ്യാറില്ല. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകത്തെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകം നമ്മൾ മനസ്സിലാക്കുന്നത്, അത് സിമ്പിൾ പ്രസന്റിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ആദ്യം സബ്ജക്റ്റ് എഴുതും, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ആ വാചകം. അങ്ങനെ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകങ്ങൾ നമ്മൾ എഴുതുമ്പോൾ സബ്ജക്റ്റ് സിമ്പിൾ ആണെങ്കിൽ അതിന് കൂടെയുള്ള വെർബിന്റെ കൂടെ ഒരു എസ് നമ്മൾ ചേർക്കണം. പക്ഷേ ഐയുടെ കൂടെയോ യുവിന്റെ കൂടെയോ എസ് ചേർക്കാനും പാടില്ല. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? ഈ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട്, വിമൽ പറയുന്നുണ്ട്, പ്രവീൺ പറയുന്നുണ്ട്, ഷെറി പറയുന്നുണ്ട്, ചിഞ്ചി പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾക്കൊക്കെ മനസ്സിലായത് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഇത് പറയുന്നത് പറയുന്നത് ഒരുപക്ഷേ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന കുട്ടികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് വളരെ താഴെ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകളെ നമ്മൾ കൈപിടിച്ചുകൊണ്ടുള്ള അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അവർക്കും കൂടി പ്രയോജനകരമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടി നമ്മൾ താഴെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ എല്ലാം താഴെ നിന്നുകൊണ്ട് പറയുന്നത്. കുറച്ചുകൂടി നമ്മളത് മുകളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഈ സബ്ജക്റ്റ് നമുക്ക് ഡീൽ ചെയ്യും. അപ്പോൾ പറഞ്ഞത് ഞാൻ പറയുന്നത് സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. മറ്റുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്താൽ ഉപകാരമായിരുന്നു. സാറ് മാത്രം പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ വോയിസിൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള സെന്റൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ എല്ലാവരും കൂടി ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ച് പേർക്ക് ഡിസ്റ്റർബൻസ് ആയി എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം, നേരത്തെ കേൾക്കാതിരുന്നവർക്കൂടി വേണ്ടി റിപ്പീറ്റ് ചെയ്യണം. സബ്ജക്റ്റ് നമ്മളിന്ന് പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ആയ ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് നമുക്ക് 12 ടെൻസിന്റെ ഫോമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ 12 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്, സിമ്പിൾ പ്രസന്റ്. ആ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റിലാണ് ഒരു സെന്റൻസ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? അത് മനസ്സിലാകണമെങ്കിൽ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ സെന്റൻസ് എഴുതിയിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറയാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇനി സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള സെന്റൻസ് എഴുതുമ്പോഴും ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തിരിക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു എസ് മുമ്പിൽ നമ്മൾ ചേർക്കണം. അത് മറന്നു പോകട്ടെ. ഹിയോ, ഷിയോ, ബോയോ, ഗേളോ, അങ്ങനെ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ അതിന്റെ കൂടെയുള്ള ബർഗിന്റെ കൂടെ ഒരു എസ് എന്നും കൂടി ചേർക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സംശയം തോന്നുന്നു, നമുക്ക് ഒരു പക്ഷേ ഐ എന്ന് പറഞ്ഞാലും യു എന്ന് പറഞ്ഞാലും സിംഗുലർ തന്നെ ഇല്ലേ എന്ന് നമുക്ക് തോന്നും. അതും ഒരു എക്സെപ്ഷണൽ കേസായിട്ട് ഞാൻ പറഞ്ഞു, ഇതിന്റെ രണ്ടിന്റെയും കൂടെയും എസ് ചേർക്കേണ്ടതില്ല. അതാണ് നമ്മളിന്ന് പഠിച്ച ഒരു പ്രധാനപ്പെട്ട നിയമം. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എസ് ചേർക്കണം, ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, ഇംഗ്ലീഷിൽ നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഒരു ക്രമം നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാക്കുക. അത് ഏതാണ് ക്രമം? സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. എസ് വി ഓ എം പി ടി. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ,
പ്ലേസ് ടൈം. ഈ ഒരു ക്രമത്തിൽ നമ്മൾ സെന്റൻസ് എഴുതി കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് വരികയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിത് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചത്, ഈ സെന്റൻസിന്റെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഞാൻ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു? 6 o'clock എഴുന്നേൽക്കുന്നു. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. അതൊരു പോസിറ്റീവായ കാര്യമാണ്, ഹാബിറ്റാണ് അതിൻ്റെ. ഞാൻ 6 o'clock എഴുന്നേൽക്കും എന്നുള്ളത്. നേരെ മറിച്ച് ഞാൻ 6 o'clock എഴുന്നേൽക്കാറില്ല എന്ന് ചോദിക്കും. ഞാൻ എഴുന്നേൽക്കുന്നത് 7 o'clock. ഞാൻ 6 o'clock എഴുന്നേൽക്കാറില്ല എന്നുള്ളത് എന്ത് പറയും? ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ദാറ്റ് ഈസ് മൈ ഹാബിറ്റ്. എന്റെ ഹാബിറ്റാണ് ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. അപ്പോൾ ആ ഒരു സെന്റൻസ് പോസിറ്റീവായിട്ട് പറയാനും ആ പോസിറ്റീവിനെ നെഗറ്റീവായിട്ട് പറയാനുമുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇനി ഞാൻ ഒരു വാചകം പറയുകയാണ്, നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി എഴുതുക. വാചകം ഇതാണ്, പെൺകുട്ടികൾ ചിത്രം വരയ്ക്കാറില്ല. പെൺകുട്ടികൾ ചിത്രം വരയ്ക്കാറില്ല. വരയ്ക്കുക, ഓക്കെ, എഴുതിക്കഴിഞ്ഞ് വിശ്വസിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷ് നിങ്ങളൊന്ന് എഴുതി നോക്കാം. പെൺകുട്ടികൾ ചിത്രം വരയ്ക്കാറില്ല. ഓക്കെ, അത് എഴുതിയിട്ടുണ്ട്, രാഖി എഴുതിയിട്ടുണ്ട്. ഗേൾസ് നോട്ട് ഡ്രോ പിക്ചർ. ഓക്കെ ഓക്കെ ഓക്കെ, ഗേൾസ് ഡു നോട്ട് ഡ്രോ പിക്ചർ, ഗേൾസ് ഡോൺ ഡ്രോ പിക്ചർ, ഗേൾസ്. ഓക്കെ 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 ഓക്കെ, ഗ്രീഷ്മ എഴുതിയിട്ടുണ്ട്, സ്വിമി എഴുതിയിട്ടുണ്ട്, പ്രമോദ് എഴുതിയിട്ടുണ്ട്, അതുൽ എഴുതിയിട്ടുണ്ട്, ഗേൾസ് ഡോൺ ഡ്രോ പിക്ചർ. ഓക്കെ, ശ്രുതി എഴുതിയിട്ടുണ്ട്, ഗേൾസ് ഡു നോട്ട് ഡ്രോ, ജോഷി എഴുതിയിട്ടുണ്ട്, ഗേൾസ് ഡു നോട്ട് ഡ്രോ പിക്ചർ. ഓക്കെ 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 ഓക്കെ, ജയലക്ഷ്മി എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ആ ഗേൾസ് ഡു നോട്ട് ഡ്രോ പിക്ചർ. ഓക്കെ 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 ഓക്കെ, ഗേൾസ് ഡു നോട്ട് ഡ്രോ പിക്ചർ, ശരിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഗേൾസ് ഡു നോട്ട് ഡ്രോ പിക്ചർ. ഓക്കെ 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 ഓക്കെ, മതി. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു മാറ്റം ഞാൻ വരുത്തുകയാണ്. പെൺകുട്ടികൾ ചിത്രം വരയ്ക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി, കറക്റ്റാണ്. ഒരു മാറ്റം വരുത്തുകയാണ്, പെൺകുട്ടി, ശ്രദ്ധിക്കണം, പെൺകുട്ടികളല്ല, പെൺകുട്ടി ചിത്രം വരയ്ക്കാറില്ല. പെൺകുട്ടികളല്ല, പെൺകുട്ടി എഴുതി നോക്കി. ഗേൾസ് ഡു നോട്ട് ഡ്രോ പിക്ചർ, സോണി എഴുതിയിരിക്കുന്നത് ഗേൾസ് ഡസ്റ്റ് ഡ്രോ പിക്ചർ, ശരണ്യ ഡസ്റ്റ് നോട്ട് ഡ്രോ, സാധന ദീപ രഞ്ജു, ദിവ്യ, ശ്രീലക്ഷ്മി, ജോഷിയുടെ ഗേൾസ് ഡു നോട്ട് ഡ്രോ പിക്ചർ, ഗേൾ ഡു നോട്ട് ഡ്രോ പിക്ചർ, ഗേൾ ഡോണ്ട് ഡ്രോ പിക്ചർ, രാഖി എഴുതിയിട്ടുണ്ട് ഗേൾ ഡു നോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ജോഷി എഴുതിയിട്ടുണ്ട് ഗേൾസ് ഡു നോട്ട്, അതുൽ ഗേൾസ് ഗേൾ ഡസ് നോട്ട്, ശ്രുതി എഴുതിയിട്ടുണ്ട് ഗേൾസ് ഡോണ്ട്, സുജ, ഓക്കെ 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 ഓക്കെ, ആരുടെ, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ കുറച്ച് പേര് എഴുതിയിരിക്കുന്നത് ശരിയാണ്, പിന്നെ കുറച്ച് പേര് എഴുതിയിരിക്കുന്നത് മിസ്റ്റേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ചിന്തിച്ചപ്പോൾ ഓരോ ട്രാക്കിലൂടെ നമ്മൾ ചിന്തിച്ചപ്പോൾ, നേരത്തെ തെറ്റ് എഴുതിയിരിക്കുന്നവര് ആ ഒരു ട്രാക്കിലൂടെ മാത്രം അവർ പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഗ്രാമർ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ആ മിസ്റ്റേക്ക് പറ്റിയത്. അപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് അവർ നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അവര് പിച്ച് നടന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അവരും നടന്ന് നടന്ന് വേഗത്തിൽ നടന്ന് പിന്നെ ഓടാനുള്ള പ്രാപ്തിയിലോട്ട് വരും. ഓക്കെ, ഐ ആം ഓൾവേസ് വിത്ത് യു. നിങ്ങൾക്ക് സംശയം ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരാൾ എഴുതി, നമ്മൾ ഇവിടെ കണ്ടതാണ് പെൺകുട്ടികൾ ചിത്രം വരയ്ക്കാറില്ല എന്നിപ്പം ഗേൾസ് ഡു നോട്ട്
ഡ്രോ പിക്ചർ എന്നത് ഗേൾസ് ഡു നോട്ട് ഡ്രോ പിക്ചർ. ഞാൻ പെൺകുട്ടികൾ എന്നുള്ളതിന് പകരം അത് പെൺകുട്ടി എന്നായി. അപ്പോ ഒരാൾ എഴുതി, ഒരാളല്ല ഒന്നിലധികമായി എഴുതി, ഗേൾ ഡു നോട്ട് ഡ്രോ പിക്ചർ. ഗേൾ ഡു നോട്ട് ഡ്രോ പിക്ചർ, അത് മിസ്റ്റേക്കാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക്. നമ്മൾ ആദ്യം എഴുതിയതിൽ കറക്റ്റ് ആയിരുന്നു, ഡു നോട്ട് ചെയ്തപ്പോ കറക്റ്റ് ആയി, പക്ഷെ ഇവിടെ വന്നപ്പോൾ മിസ്റ്റേക്ക് ആയത് എന്തുകൊണ്ട്? അതാണ് നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ അറിയാതെ കുറച്ച് ഗ്രാമർ ഇതിന്റെ കൂടെ നമ്മൾ പഠിച്ചു പോകുന്നത്. നമ്മൾ നേരത്തെ സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കണമെന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഒരു നിയമം കയറി വരുന്നത്. ആ നിയമം നമ്മൾ കുറച്ചു പേർക്ക് അറിയാവുന്നത് കൊണ്ട് അവരത് റെഡിയാക്കി. അപ്പൊ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറയുന്നു, ഗേൾ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പൊ അത് സിംഗുലർ ആണ് പ്ലൂരൽ ആണ്? സിംഗുലർ ആണ്, ഏകവചനമാണ്. അപ്പൊ സിംഗുലർ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? എസ് ചേർക്കണം എന്ന് പറഞ്ഞു. എസ് ചേർക്കണ്ടേ, ചേർക്കണം. അപ്പോ ഈ എഴുതിയിരിക്കുന്നവർ, അതായത് ഗേൾ ഡു നോട്ട് ഡ്രോ പിക്ചർ എന്ന് എഴുതിയിരിക്കുന്നവരിൽ ആരെങ്കിലും എസ് ചേർത്തിട്ടുണ്ടായോ? ഗേൾസ് ഡു നോട്ട് ഡ്രോ പിക്ചർ എന്ന് എഴുതിയിരിക്കുന്ന ആരെങ്കിലും ആ എസ് ചേർക്കുന്ന കാര്യം അവിടെ വന്നപ്പോൾ മറന്നുപോയി. അങ്ങനെ തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ എസ് ചേർക്കേണ്ടത് ഡ്രോ എന്ന് പറയുന്ന മെയിൻ വെർബിനെ കൂടിയല്ല, ഡൂവിനെ കൂടി ചേർക്കണം. എന്നിട്ട് ഡു എന്നുള്ളത് ഡി ഒ ഇ എസ് ഡസ് എന്ന് എഴുതും. ഓക്കെ ഓക്കെ, കുറച്ച് പേരൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ശരിയാണ് ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഡു എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഡസ് എന്നാക്കും. പിന്നെ കറക്റ്റ് ആൻസർ എന്താണ്? ഗേൾ ഡസ് നോട്ട് ഡ്രോ പിക്ചർ. ഗേൾ ഡസ് നോട്ട് ഡ്രോ പിക്ചർ എന്നുള്ളതാണ് ഇതിന്റെ കൃത്യമായ ആൻസർ. ഓക്കെ, അത് ടിക്കിടാ. ഇനി അടുത്തത് നിങ്ങൾ എഴുതുക ഒരു വാചകം. അവൻ ചായ കുടിക്കാറില്ല. അവൻ ചായ കുടിക്കാറില്ല. അപ്പൊ എങ്ങനെ വരും ഒന്ന് എഴുതി? ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ, ഡസന്റ്. ഓക്കെ, ഓക്കെ 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 ഓക്കെ. ഗംഗ എഴുതിയിട്ടുണ്ട്, സുജ എഴുതിയിട്ടുണ്ട്, രാധിക എഴുതിയിട്ടുണ്ട്, ജസ്ന എഴുതിയിട്ടുണ്ട്. ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ, ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ, ഹി ഡസ് നോട്ട് ഡ്രിങ്ക്. ശ്രീലക്ഷ്മി എഴുതിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. അപ്പോ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് നോക്കാം. സബ്ജക്റ്റ് നോക്കി കഴിയുമ്പോൾ സബ്ജക്റ്റ് എന്താണ്? ഹീ ആണ്, അവൻ. ഹീ ഹീ എന്ന് പറയുമ്പോൾ വെർബിന്റെ കൂടെ ഒരു എസ് വേണ്ടതാണ്. അപ്പൊ നമുക്ക് ഹീ ഡസ് നോട്ട് ഡ്രിങ്ക് ടീ കറക്റ്റ് ആൻസർ ആണ്. ഹീ ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. ഞാനിനി നിങ്ങൾ പഠിച്ചത് മറന്നുപോയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കുകയാണ്. അവൻ ചായ കുടിക്കാറുണ്ട് എന്നാണ് എന്ത് വരും? നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞേ. അവൻ ചായ കുടിക്കാറുണ്ട് എന്താണ് ഉള്ളതാണെങ്കിൽ എന്ത് വരും? ഓക്കെ ഓക്കെ, ഹി ഡ്രിങ്ക്സ് ടീ, ശരിയാണ്. അവൻ ചായ കുടിക്കാറുണ്ട് എന്നുള്ളതാണെങ്കിൽ ഹി ഡ്രിങ്ക്സ് ടീ. അവൻ ചായ കുടിക്കാറില്ല എന്നാവുമ്പോൾ ഡ്രിങ്ക്സിനെ കൂടിയല്ല നമ്മൾ എസ് ചേർക്കുന്നത്, ഡുവിനെ കൂടിയാണ്. അപ്പോ ഹീ ഡസ് നോട്ട് ഡ്രിങ്ക്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മറ്റത് നമ്മൾ മെയിൻ വെർബിനെ കൂടിയാണ് നമ്മൾ എസ് ചേർത്തത്, പോസിറ്റീവിറ്റി. നെഗറ്റീവ് ആയപ്പോ മെയിൻ വെർബിനെ കൂടിയല്ല, ഓക്സിലറി വെർബിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചേർത്തത്? വെർബ് ചേർത്തത്. ഇതാണ് നമ്മൾ ഇത് പഠിച്ച രണ്ടാമത്തെ കാര്യം. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു. നമ്മൾ 12 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ആ 12 ടെൻസുകളെ കുറിച്ച് പറഞ്ഞതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ്, ഒരു ടെൻസ് മാത്രമാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാബിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള
ഒരു ഹാബിറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിട്ടുള്ള വിഷയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ആണ് ഒരു സെന്റൻസ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് അല്ലാതെ ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഞാൻ സൂചിപ്പിച്ചത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മറക്കരുത് വെർബിൻ്റെ കൂടെ ഒരു എസ് ചേർക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ രണ്ട് എക്സെപ്ഷണൽ കേസ് ഞാൻ പറഞ്ഞു. ഒന്ന് ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും എസ് ചേർക്കേണ്ട എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പം അത്രയും കാര്യങ്ങൾ ഓക്കെ ആയി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നെഗറ്റീവ് സെന്റൻസ് എഴുതുമ്പോൾ ഡു നോട്ട് എന്ന് ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞു. തന്നിരിക്കുന്നതിൻ്റെ നെഗറ്റീവായിട്ട് നമ്മൾ എഴുതുന്നതിൻ്റെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡു നോട്ടിന്റെ പകരം എന്ത് ചേർക്കണം? ഡെസ്ക്ടോപ്പ് ചേർക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഒരു ക്രമം നമ്മൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുക. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, എസ് വി ഒ എം പി ടി, ഈ ക്രമം നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഈ ക്രമം നമ്മൾ ഓർത്തി ചെയ്ത് കഴിഞ്ഞാൽ സാമാന്യം തെറ്റില്ലാതെ തുടക്കക്കാർക്ക് നമുക്ക് സെന്റൻസ് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു സെന്റൻസ് ഞാൻ പറയാണ്. അവൾ പാട്ട് പാടാറില്ല. അവൾ പാട്ട് പാടാറില്ല എന്നാണെങ്കിലും അവൾ പാട്ട് പാടാറില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ആ അവർക്ക് കറക്റ്റായിട്ട് എഴുതുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരിയാണ്. ഷീ ഡസ് നോട്ട് സിംഗ് സോങ്. ഷീ ഡസ് നോട്ട് സിംഗ് സോങ്. അവൾ എന്ത് ചെയ്യാറില്ല? പാട്ട് പാടാറില്ല. ഈ അവൾ എന്നുള്ളതിന് പകരം ഞാൻ അവിടെ ആ സബ്ജക്റ്റ് ഒന്ന് മാറ്റി അവൾ എന്നുള്ളതിന് പകരം ഞാനത് അവർ എന്നാക്കിയിട്ടു. അവൾ എന്നല്ല, പകരം എന്താക്കുന്നു? അവർ എന്നാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ എഴുതുന്നു നമ്മൾ? അവർ പാട്ട് പാടാറില്ല എന്നാണെങ്കിൽ ഓക്കെ ഓക്കെ. ദേ ഡു നോട്ട് സിംഗ് സോങ്. ഇതാണ് നമ്മളിന്ന് മനസ്സിലാക്കിയ കാര്യം. ഒന്ന് ഡു നോട്ട്, അടുത്തത് ഡസ് നോട്ട്. അപ്പൊ ഡു നോട്ടും ഡസ് നോട്ടും തമ്മിലുള്ള യൂസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നെഗറ്റീവില്. പിന്നെ അതിനോടൊപ്പം നമ്മൾ സൂചിപ്പിച്ചത് സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ കുറിച്ചും അതിൻ്റെ അർത്ഥം ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, സിമ്പിൾ പ്രസന്റ് ആയ നെഗറ്റീവായ ഹീയും ഷീയും ഇറ്റ്, ഹീ ഷീ ഇറ്റ്, ഇത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒരു മൂന്ന് വാചകം എഴുതി. ഞാൻ എക്സാമ്പിൾ പറയാം. ഹീ ഡസ് നോട്ട് വർക്ക്, ഷീ ഡസ് നോട്ട് ഡ്രിങ്ക്, ഇറ്റ് ഡസ് നോട്ട് മൂവ്. അതുപോലെ മൂന്ന് വാചകം, ഹീ വരണം, ഷീ വരണം, ഇറ്റ് വരണം. ഓക്കെ. സോണിയ ജോസഫിന്റെ ഹീ ഡസ് നോട്ട് ഡ്രിങ്ക് മിൽക്ക്, ഷീ ഡസ് നോട്ട് കുക്ക് മീൽസ്. ആ ഓക്കെ ഓക്കെ. സി എഴുതിട്ടുണ്ട്, ഹീ ഡസ് നോട്ട് പ്ലേ ഗെയിം. ഓക്കെ, ഹീ ഡസ് നോട്ട് പ്ലേ. ഓക്കെ, ശരണ്യ നമ്മൾ എഴുതിട്ടുണ്ട്, മിന്നു എഴുതിയിട്ടുണ്ട്, ശ്യാമ എഴുതിയിട്ടുണ്ട്,
ഗംഗ എഴുതിയിട്ടുണ്ട്, മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട്, ഈ വെച്ചിട്ട്, ഷീ വെച്ചിട്ട്, ഇറ്റ് വെച്ചിട്ട്. ആരും ഇറ്റ് വെച്ചിട്ട് എഴുതിയില്ലല്ലോ, ഇറ്റ് വെച്ചിട്ട് ആരും എഴുതിയില്ലല്ലോ. ഇറ്റ് ഡസ് നോട്ട് വർക്ക്, വെരി ഗുഡ്. ഇറ്റ് ഇറ്റ് കംസ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിപ്പോ, നെഗറ്റീവ് ആക്കത്. ഇറ്റ് വെച്ചിട്ട് ഇറ്റ് ഡസ് നോട്ട് വർക്ക്, വെരി ഗുഡ്. ഇറ്റ് ഡസ് നോട്ട് ഫ്ലൈ, മിന്നൊഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് വെച്ചിട്ട് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. ഇറ്റ് ഡസ് നോട്ട് വായ്. ഇറ്റ് ഡസ് നോട്ട് പ്ലേ. ഇറ്റ് ഡസ് നോട്ട് വാക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അശ്വിൻ എഴുതിയിട്ടുണ്ട്, നീതു എഴുതിയിട്ടുണ്ട്, ജോഷി എഴുതിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ആ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഡസ് നോട്ട് വെച്ചുള്ള ഒരു മൂന്നെണ്ണം എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഡു നോട്ട് വെച്ചിട്ട്. ഞാൻ സബ്ജക്റ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കാം. സിംഗുലർ ആവരുത് സബ്ജക്റ്റ് എന്ന് മാത്രമേ ഒരു കണ്ടീഷൻ ഉള്ളൂ. സിംഗുലർ അല്ലാത്ത ഫ്ലൂറിൽ വരാവുന്ന ഏത് സബ്ജക്റ്റ്, ഐ ആവാം, യു ആവാം, വി ആവാം, ജെ ആവാം, ബോയ്സ് ഗേൾസ്, അങ്ങനെ ഫ്ലൂറിൽ വരാവുന്ന ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ഡു നോട്ട് വരുന്ന ഒരു മൂന്ന് വാചകം എഴുതുന്നുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ദേ ഡു നോട്ട് റീഡ് ന്യൂസ് പേപ്പർ, ദേ ഡു നോട്ട് കുക്ക് ഫുഡ്, അതുപോലെ ഒരു മൂന്ന് വാചകം എഴുതുക. ആ ഓരോരുത്തരോട് എഴുതി കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. സോണി ജോസഫ് എഴുതിയിട്ടുണ്ട് ഡു നോട്ട് പ്ലേ ഫുട്ബോളർ, ബോയ്സ് ഡു നോട്ട് കുക്ക്, ദിവ്യ എഴുതിയിട്ടുണ്ട് ഷീ ഡു നോട്ട് ഈറ്റ് ഫുഡ്. ഓക്കെ. ജയലക്ഷ്മി എഴുതിയിട്ടുണ്ട്, ശരണ്യ മോള് കറക്റ്റാണ്, ജയലക്ഷ്മി ശരിയാണ്. ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്, വി ഡോണ്ട് കം ടുഡേ. ഡു നോട്ട് പ്ലേ. ആ ജോസ്ന ഡേവിഡ് റസിയ. ഓക്കെ. ദേ ഡു നോട്ട് സ്റ്റഡി, വി ഡു നോട്ട് കം ഫാസ്റ്റ്. ജയശ്മി, വി ഡു നോട്ട് പ്ലേ ഡാൻസ്. ഓക്കെ 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 ഓക്കെ. ശരിയാണ് ശരിയാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പോസിറ്റീവ് ആയാലും അതിന്റെ നെഗറ്റീവ് നമ്മളാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ചോദ്യം, അതായത് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വാച്ച് ഇല്ലാതെ വിചാരിക്കും. നിങ്ങളുടെ കയ്യിൽ വാച്ച് ഇല്ലായെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ മൊബൈലും ഇല്ലായെങ്കിൽ വേറൊരാള് വാച്ച് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു. ആ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവരോട് സമയം എത്രയായിരുന്നു ചോദിക്കും. നിങ്ങളൊന്ന് ചോദിച്ച്, അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ ചോദിച്ച്. ഓക്കെ, വാട്ട് ഈസ് ദ ടൈം വന്നിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ ടൈം, വാട്ട് ഈസ് ദ ടൈം എന്നുള്ളത് മാറ്റിയിട്ട് ഒന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ചോദിക്കാൻ പറ്റുമോ? വാട്ട് ഈസ് ദ, എല്ലാവരും ഒറ്റ മോഡലാണ്ട് പോണേ. പ്ലീസ് ടെൽ മീ ദ ടൈം. ഓക്കെ, അതെ, ക്രിസ്ത്യൻ എഴുതിയേക്കുന്നത്, ഒരു വെറൈറ്റി. ആ ഓക്കെ, പ്ലീസ് ടെൽ മീ ദ ടൈം. ആ ദിവ്യ എഴുതിയിട്ടുണ്ട് ടൈം പ്ലീസ്. കൊള്ളാം, ടൈം പ്ലീസ്. വിച്ച് ടൈം നൗ? ടെൽ മീ ദ ടൈം പ്ലീസ്. ദിവ്യ എഴുതിയിട്ടുണ്ട് കുഡ് യു പ്ലീസ് ടെൽ മീ ദ ടൈം. ഓക്കെ, വെരി ഗുഡ്. ശ്രീലക്ഷ്മി എഴുതിയിട്ടുണ്ട് ക്യാൻ ടെൽ മീ ദ ടൈം. ടൈം പ്ലീസ്. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്. നമുക്കത് ഒന്നുകൂടി ഒന്ന് മോഡിഫൈ, ഒന്നുകൂടി ഒന്ന് പറയണം. ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ ചോദിക്കാം. സമയം തൈ, സമയം പറയുന്നേ. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് എട്ടോൺ നമ്മുടെ മാല. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് മുമ്പിൽ നിങ്ങളൊരു എക്സ്ക്യൂസ് മീ ആദ്യം ചേർക്കുക. എക്സ്ക്യൂസ് മീ, വാട്ട് ഈസ് ദ ടൈം? അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം ഒരു എക്സ്ക്യൂസ് മീ എന്നുള്ളൊരു വാക്ക് ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു ചോദിക്കാം. ഇനി ആ രീതിയിൽ ഒന്ന് ചോദിച്ചേ.
excuse me, what is the time? ഓക്കെ എക്സ്ക്യൂസ് മീ. ഇനി ഇതൊരു ശീലമാക്കുക, നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ എക്സ്ക്യൂസ് മീ പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും കാര്യം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കുക. ഇപ്പം നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്, ഗൂഗിൾ മാപ്പോ മറ്റ് സ്ഥലം നിങ്ങളുടെ കയ്യിലില്ലാന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ചോദിക്കണം വേറൊരാളോട് എവിടെയാണ് പോലീസ് സ്റ്റേഷൻ. യു ആസ്ക് എ ക്വസ്റ്റ്യൻ, എവിടെയാണ് പോലീസ് സ്റ്റേഷൻ. യെസ്, ടൈം നമുക്ക് ഇനി ഒഴിവാക്കാം. ടൈം ആണ് മാർക്ക് നിൽക്കട്ടെ, ടൈം എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ ഒരാളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ സഹോദര എവിടെയാണ് പോലീസ് സ്റ്റേഷൻ എന്നെങ്ങനെ ചോദിക്കും. എക്സ്ക്യൂസ് മീ വേർ ഇസ് ദ പോലീസ് സ്റ്റേഷൻ. എക്സ്ക്യൂസ് മീ വേർ ഇസ് ദ പോലീസ് സ്റ്റേഷൻ. ഓക്കെ വിജയ് എഴുതിയിട്ടുണ്ട്, സാധന എഴുതിയിട്ട്, ഗംഗ എഴുതിയിട്ടുണ്ട്, അതുൽ എഴുതിയിട്ടുണ്ട്, ശ്രുതി എഴുതിയിട്ടുണ്ട്, ജസ്ന, മിന്നു, ചിഞ്ചു, ഷാരിൻ, ജോഷി, അശ്വിൻ, ഓക്കെ ജയലക്ഷ്മി. ഓക്കെ അപ്പോ ഇതാണ് ഇന്ന് നമ്മൾ പറയുന്ന രണ്ടാമത്തെ, നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ഒരു ഫാക്ടർ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ വി ആസ്ക് ക്വസ്റ്റ്യൻ ടു എനിബഡി, നമ്മൾ നിത്യജീവിതത്തിൽ ആരോടെങ്കിലും നമ്മൾ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ, വെൻ വി ആസ്ക് ക്വസ്റ്റ്യൻസ് ടു എനിബഡി, നമ്മൾ എന്ത് ചെയ്യാൻ, ആദ്യം ഒരു എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന വേർഡ് ആദ്യം ചേർക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഈസ് അവർ റിക്വസ്റ്റ്, എന്താണോ നമ്മുടെ റിക്വസ്റ്റ്, ആ റിക്വസ്റ്റ് എന്ന് പറയും. എക്സ്ക്യൂസ് മീ വെർ ഇസ് ദ പോലീസ് സ്റ്റേഷൻ, എക്സ്ക്യൂസ് മീ വെർ ഇസ് ദ പോസ്റ്റ് ഓഫീസ്, എക്സ്ക്യൂസ് മീ വെർ ഇസ് ദി മാർജിൻ ഫ്രീ ഷോപ്പ്. അങ്ങനെ എല്ലാ വാചകങ്ങളുടെ മുന്നിലും നമുക്ക് അങ്ങനെ ചോദിക്കാം. ഇനിയിപ്പോ രണ്ടോ മൂന്നോ പേര് അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അതിന്റെ ഇടയിലൂടെ നിങ്ങൾക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക്, റോഡിന്റെ അപ്പുറത്തേക്ക് ഒന്ന് കിടക്കണം. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, രണ്ടോ മൂന്നോ പേര് നിൽക്കുകയാണ് അവർ സൈഡ് നിന്നെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. എക്സ്ക്യൂസ് മീ ഗീവ് മീ ദ വേ, എക്സ്ക്യൂസ് മീ മൂവ്. ഓക്കെ ഗീവ് മീ ദ വേ, സൈഡ് പ്ലീസ്. ഓക്കെ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് സൈഡ് പ്ലീസ്, പ്ലീസ് ഗീവ് മീ ദ പ്ലീസ് സൈഡ് പ്ലീസ്, ക്യാൻ ഐ ഗോ. ഓക്കെ ആ നിങ്ങൾ എഴുതിയിരിക്കുന്നതൊന്നും മിസ്റ്റേക്ക് അല്ല, വാട്ട് യു ഹാവ് റിട്ടേൺ ഇസ് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് പല രീതിയിൽ നമുക്ക് ചോദിക്കാം, ഒരാളോട് ചോദ്യം നമ്മൾ ചോദിക്കുന്നു അല്ലേ. മലയാളീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു കഥ പോലെ പറയല്ല, എന്നാലും ട്രെയിനിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം അറിയണം. ഒരാളോട് നമുക്ക് വേണമെങ്കിൽ സമയം ചോദിക്കാം, എത്രയായി സമയം, എത്രയായി സമയം എന്ന് ഓരോരുത്തരോട് ഒന്ന് ചോദിക്കാം. നമ്മൾ മലയാളിയിലാണെങ്കിൽ എന്ത് ചെയ്യും, മറ്റവന്റെ കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ ആ കൈ ഒന്ന് പിടിച്ച് പൊട്ടി നോക്കും, ആ അഞ്ചുമണിയായല്ലേ എന്ന് പറയും. എന്നും പറഞ്ഞ പോലെ ഇവിടെ ഓരോരുത്തർ എഴുതി കഴിഞ്ഞപ്പോഴൊക്കെ കുറച്ചുകൂടി ദേഷ്യപ്പെട്ടിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഭംഗിയോട് കൂടിയിട്ട് നമുക്ക് പറയാം, എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചാൽ. അപ്പൊ നമുക്ക് എക്സ്ക്യൂസ് മീ ലെറ്റ് മീ ഗോ, എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചാലും. ഞാൻ നിങ്ങൾ രണ്ടു മൂന്ന് പേര് നിന്നപ്പോൾ എനിക്ക് വഴിയില്ല, ഒന്ന് മാറണോ എന്ന് പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ ഒന്ന് മാറൂ എന്ന് പറയുന്നതിനേക്കാളും ലെറ്റ് മീ ഗോ, ഞാൻ എന്നെ ഒന്ന് പോകാനായിട്ട് അനുവദിച്ചാലും. ദാറ്റ് ഈസ് മോർ പൊളൈറ്റ്. ഇനി ഇതുപോലെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും. ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എത്രമാത്രം നിങ്ങൾക്ക് പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുമോ അത്രയും പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക. പ്ലീസ് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്, എക്സ്ക്യൂസ് മീ മേ ഐ ഗോ, കൊള്ളാം, എക്സ്ക്യൂസ് മീ മേ ഐ ഗോ, പൊളൈറ്റ് ആയിട്ട് ചോദിക്കും. കുഡ് യു, കുഡ് യു പ്ലീസ്. ഓക്കെ സോണി ചോദിച്ചിട്ടുണ്ട്, എക്സ്ക്യൂസ് മീ പ്ലീസ് ഗീവ് മീ ദ വേ. കുഡ് യു, ഇത് വഴി തന്നെ ചോദിക്കുന്നില്ല കേട്ടോ, അത് തന്നെ ഭീഷ്മ ചോദിച്ചിട്ടുണ്ട്, കുഡ് യു പ്ലീസ് ഗെറ്റ് സം വാട്ടർ. ഓക്കെ ഏറ്റവും പൊളൈറ്റ് ആയിട്ട് ചോദിക്കും, വളരെ മാന്യതയോടുകൂടി നമ്മളുടെ ചോദ്യം, നമ്മുടെ റിക്വസ്റ്റ് കാണുമ്പോൾ അവർ നമുക്ക് അത് ചെയ്തു തരുന്നു. അതേപോലെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കും. നമുക്ക് പറയാറില്ല, പലപ്പോഴും പറയാറില്ല,
അവൻ കുറച്ചും കൂടി നല്ല രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നല്ലോ, ഒന്ന് ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് വേണം ചെയ്യേണ്ടത് എന്ന് പറയാറില്ല. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കോളേറ്റായിട്ട് നമ്മളോട് ചോദിക്കും, യെസ് പ്ലീസ് ഗീവ് മീ സം വാട്ടർ, മേ ഐ നോ യുവർ നെയിം. അയ്യോ, അപ്പൊ മേ ഐ നോ യുവർ നെയിം എന്നുള്ളത് പറയും, യുവർ ഗുഡ് നെയിം പ്ലീസ്. ഓക്കെ, എക്സ്ക്യൂസ് മീ, കുഡ് യു പ്ലീസ് ഗീവ് മീ സം ന്യൂസ് പേപ്പർ. എക്സ്ക്യൂസ് മീ, മേ ഐ ഹെൽപ്പ് യു പ്ലീസ് ഗീവ് മീ. ഓക്കെ ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, അപ്പൊ പൊളൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം മനസ്സിലായി, കാരണം എല്ലാവരും വളരെ പൊളൈറ്റ് ആയിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ആ ശരിയാണ് ശരിയാണ്. അപ്പോ ഇനി ഞാൻ അവസാന സമയത്ത് 5 മിനിറ്റ് ബാലൻസ് ഉണ്ട്, അപ്പൊ ഒന്ന് ഞാൻ പഠിച്ചതൊന്നും കൂടി റിവീൻഡ് ചെയ്യണം. നമ്മളിന്ന് 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 12 എണ്ണത്തിൽ നമ്മൾ ഇന്ന് എടുത്തത് ഒരെണ്ണം മാത്രമാണ്, സിമ്പിൾ പ്രസന്റ് മാത്രമാണ്. 12 എണ്ണം കേട്ടപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ട്, വളരെ എന്താ പറയാ, ലളിതമായിട്ട് ഞാൻ അത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് നമ്മൾ എടുത്തത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് മാത്രമാണ്. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അത് ഹാബിറ്റൽ ആക്ഷൻ ആണെന്ന് പറഞ്ഞു, ഹാബിറ്റ് ആണെന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മറന്നു പോകരുത്. ഒന്ന് പറഞ്ഞത്, സിമ്പിൾ പ്രസന്റ് ആയ ഏത് വാചകത്തിലും അതിന്റെ വെർബ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഇ ആർക്കുള്ള കാര്യം മറക്കരുത്. അത് ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് ഓർമ്മ ഉണ്ടാവണം. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക, എവിടെ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ കണ്ടാൽ അവിടെ കൂടെ എസ് ഇ ആർക്കരുത്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മാത്രമേ എസ് ഇ ആർക്കാവൂ. ഇനി നമ്മൾ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഒക്കെ പഠിക്കുമ്പോൾ അവിടെയും സബ്ജക്റ്റ് സിംഗുലർ വരും, പക്ഷെ അവിടെ കൂടെ എസ് ഇ ആർക്കരുത്. അത് നമുക്ക് ആ സമയത്ത് അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലറാണോ വെർബിന്റെ കൂടെ എസ് ഇ ആർക്ക് മറക്കരുത്. ഇനി അതിനെ തന്നെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ, നെഗറ്റീവ് മോഡൽ സെന്റൻസ് ആക്കുമ്പോൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ വെർബിന്റെ, മെയിൻ വെർബിന്റെ കൂടെയല്ല നമ്മൾ എസ് ഇ ആർക്കുന്നത്. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത്, തുടക്കക്കാരെ സംബന്ധിച്ച് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് എഴുതാൻ നോക്കുമ്പോൾ എപ്പോഴും ഒരു ക്രമം നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുക. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ക്രമം നമ്മൾ വിചാരിച്ചിരിക്കുക. ഈ ക്രമത്തിൽ നമ്മൾ പറയും. ആരോട് നമ്മൾ എന്ത് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, അത് തന്നെ നമ്മളൊന്ന് ഇംഗ്ലീഷിൽ പറയുകയായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ പറയുമായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പൊ അത് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ അതൊന്ന് നമ്മൾ അവരോട് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞില്ലായെങ്കിലും നമ്മളൊന്ന് മനസ്സിൽ ഇംഗ്ലീഷ് എന്ന് പറയാം. നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിൽ കിച്ചണിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് ഇംഗ്ലീഷിൽ പറയും. ഇംഗ്ലീഷിൽ എഴുതിയാൽ മാത്രം പോരാ, നമുക്ക് പറയുകയും കൂടി വേണം. അപ്പോൾ മാക്സിമം നമുക്ക് സംസാരിക്കുക എന്നുള്ളത് കൂടി ഒരു ഭാഗമായതുകൊണ്ട് ഇതിനെ തുടക്കമൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ കഴിയാത്ത ഒരു പ്രശ്നമേ അല്ല. എത്ര പ്രാവശ്യം നമ്മൾ വീണു, അത് കഴിഞ്ഞിട്ടല്ലേ നിൽക്കാൻ പഠിച്ചത്, അത് കഴിഞ്ഞിട്ടല്ലേ നടക്കാൻ പഠിച്ചത്, അത് കഴിഞ്ഞിട്ടല്ലേ ഓടാൻ പഠിച്ചത്. അപ്പോ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും പറയാറില്ലേ, ഇറ്റ് ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്, അത് വിജയത്തിലേക്കുള്ള എന്താണ് ചവിട്ട് കൂടിയാണ്. അപ്പോ നിങ്ങൾ ആരും മാനസികമായിട്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്കറിയില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇനിയും നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സെറ്റ്.